ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലാട്ടോ. മേപ്പാടിയിൽ നമ്മളെ ചൂരൽ മലയിലും മുണ്ടക്കയത്തും മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങാണ് നടന്നിരിക്കുന്നത്. വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ശവസംസ്കാര ചടങ്ങ് നടന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകളൊന്ന് കണ്ടോക്കാം. മേപ്പാടി ടൗണാണിത്. മേപ്പാടി ടൗണിൽ നല്ല തിരക്കാണ്, വാഹനങ്ങളൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇല്ല, ഇത്രയും തിരക്കാണ്. വാഹനങ്ങൾ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് നമ്മളൊരുപാട് വലണ്ടിയേഴ്സ്മാരുണ്ട്. ഇത് മേപ്പാടി CSI ചർച്ചാണ്. ഇന്നിവിടെ മരണമുണ്ട്. മരണം അടക്കവിടെയാണ്, CSI പള്ളിയിലാണ്, CSMTRലാണ് അടക്കമുള്ളത്. മേപ്പാടി CSI ചർച്ചാണത്. ഇവിടെ ഒന്ന് മൂന്ന് ബോഡിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടക്കിനുള്ള ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. നല്ല തിരക്കാണ്. ആംബുലൻസുകളൊക്കെ വരുന്നുണ്ട്. ആംബുലൻസുകളൊക്കെ വന്ന് ബോഡി ഇവിടെ ഇറക്കുന്നുണ്ട്. ഇവിടെ ബന്ധുക്കാരും അല്ലാത്തവരും എല്ലാവരും ഉണ്ട്. പള്ളിക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ആംബുലൻസ് അവിടെ കിടക്കുന്നു. ആ ഒരു ആംബുലൻസ്, ഇതെവിടെ ഒരു ആംബുലൻസ്. അങ്ങനെ ആംബുലൻസ് രണ്ട് മൂന്ന് ആംബുലൻസ് ഉണ്ട്. മൂന്ന് മൃതശരീരമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് സമയം പള്ളിയിൽ വെക്കുന്നുണ്ട്. പള്ളിയിൽ വെച്ചിട്ട് ആണ് ഇവിടെ നിന്നാണ് ചെറിയ ശുശ്രൂഷയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടക്കുണ്ടാവുക. ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പള്ളിയിലെ അല്ലാത്തതും എല്ലാ ബന്ധുക്കാരൊക്കെ ഉണ്ട്. ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ്. അപ്പോൾ അവരെ ഈ പള്ളിക്കാരാണ്. മുണ്ടക്കയം പള്ളിയാണിത്. മുണ്ടക്കയം പള്ളിയിലെ അവിടുത്തെ സഭാംഗങ്ങളാണ്. അപ്പം ഈ മേപ്പാടി പള്ളിയിലാണ് ഇവിടെ അടക്കുന്നത്. ഒരു കുടുംബത്തിലെ മൂന്ന് ആളുകളാണത്. വളരെ കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണിത്. സെമിത്തേരിയാണിത്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിട്ടുണ്ട്. സെമിത്തേരിയുടെ കല്ലറകളാണത്. കല്ലറകളിൽ ഇവിടെയാണ് അടക്കുന്നത്. കുടുംബത്തിലെ മൂന്ന് പേരും ഒരുമിച്ചാണ് അടക്കുന്നത്. ഇവിടെ തന്നെയാണ് ഒരുപാട് ആളുകൾ മഴയൊക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബന്ധുക്കളും അല്ലാത്തവരെല്ലാവരും ഉണ്ട്. ഈ കല്ലറയിലാണ് അടക്കാൻ പോകുന്നത്. ഈ മൂന്ന് ശരീരങ്ങൾ ഒരുമിച്ചാണ് അടക്കുന്നത്. നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണത്. വളരെ വേദനാജനകമായൊരു കാഴ്ചയാണത്. കുറേയധികം അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. പല സഭയിൽ നിന്നുള്ള അച്ഛന്മാരാണ് വന്നിട്ടുള്ളത്. ഈ അടക്കിന് വേണ്ടി മാത്രമാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഒരു നാടിൻ്റെ വേദനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മേപ്പാടി തന്നെയുള്ള ഒരു ഹിന്ദു ശ്മശാനമാണിത്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. പന്തലും അതിനൊക്കെ ഇടാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വലണ്ടിയേഴ്സ്മാരുണ്ട് ഇവിടെ. ബന്ധുക്കളും അല്ലാത്തവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. സഹായത്തിനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ബോഡികൾ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ആണ് ദഹിപ്പിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഒരുപാട് വലണ്ടിയേഴ്സ് ഉണ്ട്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നല്ല മഴയാണ്. മഴയും ഒന്നും അവഗണിച്ചിട്ടാണ് ഈ ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഇവിടെയാണ് ബോഡി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നത്. പൂമാലയൊക്കെ അലങ്കരിച്ച് വെക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് ശവസംസ്കാരം നടത്തുന്ന, ദഹിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഗ്യാസിലും അടുപ്പിലും ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട് ഇവിടെ. ഇവിടെ ബോഡി കൊണ്ടുവന്ന ശേഷം നേരെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബന്ധുക്കൾക്കുള്ള കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് അടക്കുക. തൊട്ടടുത്തൊരു CSI പള്ളിയാണ് ഈ കാണുന്നത്. നമ്മുടെ ശ്മശാനത്തിൻ്റെ ഷെഡെല്ലാം കെട്ടി ഉണ്ടാക്കിയതാണ്. ഒരുപാട് തിരക്കാണ് ഇവിടെ നടക്കുന്നത്. അത്രയും അധികം ബോഡികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചകിരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഗ്യാസിലും ഈ ചകിരി വിറക് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഈ മരിച്ചവരുടെ ഒരു ബന്ധുവാണ് ഈ കുട്ടി. ആ കുട്ടിയും വേറൊരാളും മാത്രം അനാഥായതാണ്. ഇവിടെയാണ് പൊതു ദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ
ഒരു ശ്രേയ എന്നൊരു പെൺകുട്ടീൻ്റെയാണ്. ഞാൻ മുഖം എടുക്കുന്നില്ല വീഡിയോ, കാരണം നമുക്കത് കാണാൻ വിഷമമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ ശ്രേയ എന്നൊരു അപ്പൻകുട്ടീൻ്റെയാണ് ഇത്. ഞാൻ ഫേസ് എന്തായാലും കാണിക്കുന്നില്ല. അവരുടെ ബന്ധുക്കളും ഒക്കെ വരാൻ കാത്തിരിക്കുകയാണ്. ശേഷം മാത്രമേ ജയിപ്പിക്കുള്ളൂ. ഇവിടെ ഒരുപാട് വാലണ്ടിയേഴ്സും അല്ലാത്തവരും സഹായികളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കാന്നതിലൊക്കെ അപ്പുറമാണ്. എല്ലാവരും സഹായത്തിനായിട്ട് ഓടിയെത്തിയ ആൾക്കാരാണ്. ബന്ധുക്കളുണ്ട്, അതുപോലെ ഈ മഴയത്തും ചളിയിലും എല്ലാം എല്ലാ കാര്യത്തിനും ഓടി നടക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇത്ര ആളുകളൊക്കെ എന്തിനാ വന്നതെന്ന് നമ്മൾ ചിന്തിക്കും. പലരും പല സഹായികളാണ്, പലരും പല സംഘടനയുടെ ആൾക്കാരുണ്ട്, അതുപോലത്തെ സഹായമായിട്ട് എത്തിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ കാണുന്നൊരു മുസ്ലിം പള്ളിയാണ്, ഇത് മേപ്പാടി തന്നെയാണ്. ഇവിടെ ഇവിടെയും ഒരുപാട് ആളുകളുണ്ട്, ബന്ധുക്കളും അല്ലാത്തവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ മേപ്പാടി തന്നെ മുസ്ലിം പള്ളിയാണ്, ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ. വാലണ്ടിയേഴ്സ്മാരുണ്ട്, അല്ലാത്ത സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, അവരുടെ ഉറ്റ മിത്രങ്ങളുണ്ട്, അവരുടെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്, അവരെ ഇവിടെ കൊണ്ടുവരും, കൊണ്ടുവന്ന് ഇരുന്ന് കാണാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതെല്ലാം കാണിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ വീട്ടിലിരിക്കുന്നില്ല, അവർക്കും ഇതൊന്നും കാണാൻ പറ്റാത്തൊരു ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് കാണുന്നത്. ഇതൊരു ബോഡി ആംബുലൻസിലാണ് പള്ളിൻ്റെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ കൊണ്ടുപോയി കുറച്ച് നേരം പൊതു ദർശനം നടത്തും, പ്രാർത്ഥനയുണ്ട്, അതിനുശേഷമാണ് ഒരു അടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ കാഴ്ചകളൊക്കെ നമുക്ക് വീട്ടിൽ നിന്നിരിക്കുന്നവർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത്. ശരിക്കും നമുക്ക് വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം പലരും പല അഭിപ്രായം പറയും. അപ്പം ഇതൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ജനങ്ങളൊക്കെ ഈ മഴയൊക്കെ അവഗണിച്ചിട്ടാണ് നിൽക്കുന്നത്. ബന്ധുക്കളുണ്ട്, അതുപോലെ തന്നെ വാലണ്ടിയേഴ്സ് ഉണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. ഈ റോട്ടിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം വാലണ്ടിയേഴ്സ്മാരാണ്. വാഹനങ്ങൾ നിയന്ത്രിക്കുകയാണ് വാഹനം.